ഹലോ, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ആയിട്ടുള്ള തലമുടിയൊക്കെ വളരുന്ന ഒരു എണ്ണ കാച്ചുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് എണ്ണ കാച്ചുന്നത്. നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ എണ്ണ കാച്ചി ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നൊക്കെയാണ്. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഐറ്റമാണ് നമ്മളിവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവോ ചെമ്പരത്തിയുടെ മൊട്ടോ എടുക്കാം. ഒരു 10 ചെമ്പരത്തി പൂവാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ചെമ്പരത്തി നമ്മുടെ നാടൻ ചെമ്പരത്തി 5 ഇതിലുള്ള ആ ഒരു ചെമ്പരത്തിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ തലമുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. താരൻ മാറാനൊക്കെ നല്ലതാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. കറ്റാർവാഴ നമ്മുടെ ഈ സ്കാൽപ്പൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ മുടിയും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും മുടി വളർച്ചേനെയൊക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ തലമുടി ഡ്രൈ ആയി പോകുന്നതും പൊട്ടിപ്പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വളരെ ഉള്ള ഒരു ഔഷധമാണ് ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കറ്റാർവാഴ നമ്മൾ എടുക്കുക കേട്ടോ. ഒരു 2 തണ്ട് കിട്ടുവാണെങ്കിൽ ഒരു 2 തണ്ട് എടുക്കുക. അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ തുളസിയില്ല, നാടൻ നമ്മുടെ തുളസി, ആ 2 തുളസിയുടെ കതിരാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2 കതിര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ തുളസി എന്ന് പറയുന്ന തലനീരിറക്കം ഒന്നും ഇല്ലാതെ നമ്മൾ ഈ എണ്ണ തേക്കുന്ന സമയത്ത് നല്ല തണുപ്പാണല്ലോ തലയിൽ. അപ്പം തലനീരിറക്കം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തുളസിയും കൂടെ ഇട്ട് നമ്മൾ എണ്ണ കാച്ചണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഭൃംഗരാജൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ കയ്യോന്നി. ഈ ഒരു കയ്യോന്നി എന്ന് പറയുന്ന നനവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടത് ഇതിങ്ങനെ നമ്മുടെ ഈ വീടിൻ്റെ അടുക്കള സൈഡിൽ വന്നതാണ്. കുറച്ചേ ഉള്ളൂ ഇവിടെ. അപ്പം അതും കൂടെ എടുക്കുക. അത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി നരയ്ക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തലവേദന, മൈഗ്രെയിൻ തലവേദനയൊക്കെ മാറാനും അതുപോലെ തന്നെ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടുമൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ഭൃംഗരാജ് അല്ലെങ്കിൽ കയ്യോന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക 3 നെല്ലിക്കയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്കയും ഈ പറഞ്ഞ പോലെ വളരെ വളരെ തലമുടിക്ക് വെറുതെ നെല്ലിക്ക കഴിച്ചാലും കുഴപ്പമില്ല, വളരെ തലമുടിക്ക് നല്ല ഒരു സാധനമാണ്. മുടിക്ക് നല്ല കട്ടി ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. തലമുടി വളരാൻ വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ 3 നെല്ലിക്ക ഇങ്ങനെ കട്ട് ചെയ്തിടുക. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു എന്താണ് ആ ഒരു ഞെട്ടൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് ഈ ചെമ്പരത്തിയുടെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പിലയാണ് വേണ്ടത്. നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് 2 പിടി കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പില എന്ന് പറയുന്നത് തലമുടിക്ക് ഏറ്റവും കൂടുതൽ മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി, കംപ്ലീറ്റ് ആയിട്ട് മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തലയ്ക്ക് വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. പിന്നെ കറ്റാർവാഴ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടുക. പിന്നെ നമ്മുടെ കയ്യോന്നിയും ഇത്രയും സാധനങ്ങളും തുളസിയുമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ച് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കണം കേട്ടോ. ഓക്കെ, അപ്പം വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റാണ്. അപ്പോൾ ഇനി ഇതിനെ അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ ഒന്നും അരക്കണ്ട, ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടെ ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരക്കുന്നത്. അപ്പം ഈ ഇതെല്ലാം കൂടെ അരച്ച് ഈ ഒരു മിക്സ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഞാനിതിൻ്റെ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അമ്മ ഇതിൻ്റെ ഓഡിയോ എടുത്ത സമയത്ത് ഇതിൻ്റെ ഓഡിയോ എന്തോ ഒരു കംപ്ലയിൻ്റ് ആയിപ്പോയി. അപ്പം ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു തന്ന അതേപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇട്ടു. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ മൂപ്പ് അറിയാൻ വേണ്ടി ഒരു കറിവേപ്പിലയുടെ ആ ഒരു തണ്ട് ഇടുകയാണ്. അപ്പോൾ ഈ കറിവേപ്പിലയുടെ തണ്ട് നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ഈ ഒരു എണ്ണയുടെ പാകം മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒന്നിട്ടതിന് ശേഷം ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു കറക്റ്റ് 1/2 മണിക്കൂറാണ് ഞങ്ങൾ ഇതിവിടെ കുക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ, 1/2 മണിക്കൂർ. പിന്നെ നല്ല ചുവട് കട്ടിയുള്ള പാത്രം ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറയും ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും അസുഖത്തിന് മരുന്നൊക്കെ കഴിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം കാരണം ചിലപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ തൈറോയിഡ്, PCOD അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഈ എണ്ണ യൂസ് ചെയ്താലും മുടി കൊഴിച്ചിൽ കുറയുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കറിവേപ്പിലയുടെ ആ ഒരു തണ്ടൊന്ന് എടുത്ത് നോക്കുക, കറക്റ്റ് പാകമായിട്ടുണ്ടോ എന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഏകദേശം നന്നായിട്ട് ഇതിനകത്ത് ഇറങ്ങി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ എണ്ണ. അപ്പോൾ ഈ എണ്ണ ഒരു ദിവസത്തെ മെനക്കേട് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഒരു ദിവസത്തെ മെനക്കെട്ട് നമ്മളിതൊന്ന് ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയോ കാലങ്ങൾ ഇത് നല്ല ഒന്നും കേടാകാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഒരാഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ തലയിൽ കുറേശ്ശെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു മൈൽഡായിട്ടുള്ള, ഏറ്റവും മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഇട്ടിട്ട് മാത്രം ഇത് കഴുകി കളയുക കേട്ടോ. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു നമ്മൾ ഈ അരച്ച് ചേർത്തിട്ടുള്ള ആ ഒരു സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടോ എന്ന് കയ്യിലിങ്ങനെ ഉരുട്ടി നോക്കണം. അപ്പോൾ അന്നേരവും നമുക്കിതിൻ്റെ ഒരു മൂപ്പ് മനസ്സിലാകും എന്നാണ് പറഞ്ഞത് അമ്മ. പിന്നെ ഇപ്പം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ആ ഒരു കറിവേപ്പിൻ്റെ തണ്ടൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. അപ്പം നമ്മൾ അരമണിക്കൂറാണ് വെച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം നന്നായിട്ടൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങത്തില്ല. അപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ട് ഇത് കണ്ടോ നമ്മളിങ്ങനെ വളച്ച് നോക്കുകയാണ്. വളച്ച് നോക്കുമ്പം നന്നായിട്ട് വളഞ്ഞു വരുന്നുണ്ട്, പക്ഷേങ്കിൽ ഒടിഞ്ഞു പോകാൻ പാടില്ല. ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ആ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമ്മളിത് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്ത് നന്നായിട്ട് നല്ല ഗ്ലാസ് കണ്ടെയ്നറിൽ, അങ്ങനെ ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നല്ലതാണ്, നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും തലയിലെ താരനും എല്ലാ പ്രശ്നങ്ങളും മാറി ആ ഒരു തലമുടി നല്ല. എപ്പോഴും തലമുടി ഇങ്ങനെ ഷാമ്പു മാത്രം ഇട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും തലമുടി അങ്ങനെ ഒത്തിരി നാളൊന്നും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തലമുടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പൊട്ടിപ്പോയി, ലാസ്റ്റ് നമുക്ക് തലമുടി ഒട്ടുമില്ലാതായി പോവും. അതുകൊണ്ട് തലയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഓയിൽ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് അത് തലയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ്, ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് അരിപ്പയിൽ അരിച്ചതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് എണ്ണ കുറച്ച് ഇതിനകത്ത് കാണും. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ഒരു കോട്ടൺ, കട്ടി കുറഞ്ഞൊരു കോട്ടൺ തുണിയിലേക്ക് പിടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പം അമ്മ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായിട്ട് അമ്മ ഇത് ഉണ്ടാക്കി കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെ തലമുടി അധികം നരയ്ക്കത്തില്ല, നല്ല കറുപ്പ് കളറായിരിക്കും തലമുടിക്ക്. അപ്പം ഈ തലമുടി നരയ്ക്കാതിരിക്കാനൊക്കെ വളരെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് തലനീര് ഇറങ്ങാതിരിക്കാൻ തണുപ്പുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ തലനീര് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു മൂന്നാല് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുളസി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തലനീരിറക്കം ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ മുടീനെ പ്രൊട്ടക്റ്റ്, നമുക്ക് ജലദോഷവും തൊണ്ടവേദന അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ തലനീരിറക്കം വന്നു കഴിഞ്ഞാൽ, അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി പ്രസ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ വീഡിയോ കണ്ടതിനും നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമ്മളിന്നൊരു എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടാൻ ഉപകാരപ്പെടാൻ അമ്മയും 1 2 3 4 പറഞ്ഞു.